Hi friends, welcome to Mahzaz World. Happy Independence Day. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രൈ കളർ പുഡിംഗ് ആണ്. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് പാല്, 9 സ്പൂൺ കോൺഫ്ലവർ, 9 സ്പൂൺ ഷുഗർ പൗഡർ, ഫ്രഞ്ച് കളറും ഗ്രീൻ ആപ്പിളിൻ്റെ ഗ്രീനും ആണ്. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുക. രണ്ട് സ്പൂൺ കളർ ആഡ് ചെയ്യാം. മൂന്ന് സ്പൂൺ കോൺഫ്ലവറും 3 സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. കട്ട വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ഇളക്കി കൊണ്ടേയിരിക്കണം. അത് ഫാൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് ശരിയാകുമ്പോഴത്തേക്കും നമുക്ക് വൈറ്റ് കളർ ഉണ്ടാക്കാം. ആദ്യത്തെ പോലെ ഇതിലും പാലൊഴിക്കുക. ശേഷം 3 ടീസ്പൂണ് പഞ്ചസാരയും കോൺഫ്ലവറും ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫാൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. ഓറഞ്ച് ഇപ്പോൾ ഇവിടെ ചൂടാറിയുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിനി ഗ്രീൻ കളർ ഉണ്ടാക്കാൻ പാലൊഴിക്കാം. മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവറും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റും ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വീട് ഓഫ് ചെയ്തോ? നല്ല വെച്ച് തോണ്ടിട്ടോ? ഞാൻ അത് നമ്മുടെ ഗ്രീനും ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ വൈറ്റിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കളറോളൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് 3 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഫ്രീസറിന് അടുത്തുണ്ട്. നമുക്ക് ഇനി മറ്റൊരു പാത്രത്തിൽ മാറ്റി നോക്കാം. പാത്രം നമുക്കൊന്ന് തിരിച്ചു പിടിച്ച് കമഴ്ത്താം. ഇപ്പോൾ നമ്മുടെ ട്രൈ കളർ പുഡിംഗ് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. Thank you for watching. Thank you.